ആകാശവാണി. നമസ്കാരം, വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. കൊറോണ പ്രതിരോധ നടപടികളും പരിശോധനാ സംവിധാനങ്ങളും കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ് വർദ്ധൻ വിലയിരുത്തി. കോവിഡ് 19 വൈറസ് ബാധയുടെ സമൂഹവ്യാപനം ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് ICMR. സംസ്ഥാനത്ത് ഇന്നും പുതിയതായി കൊറോണ ബാധിതർ ഇല്ല. ജനങ്ങളുടെ ഒത്തുകൂടൽ പരമാവധി ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ വൈകിട്ട് 6 മണിവരെ പ്രവർത്തിക്കും. അവധിയിലുള്ള ഡോക്ടർമാർക്ക് ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ നിർദ്ദേശം. മധ്യപ്രദേശിൽ 16 കോൺഗ്രസ് വിമത MLA ജഡ്ജിയുടെ ചേംബറിൽ ഹാജരാക്കാമെന്ന നിർദ്ദേശം സുപ്രീംകോടതി തള്ളി. വാർത്തകൾ വിശദമായി. കോവിഡ് 19 പടർന്നു പിടിക്കുന്ന സാഹചര്യത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷ് വർദ്ധന്റെ നേതൃത്വത്തിൽ ഉന്നതതല യോഗം ചേർന്നു. വിശദാംശങ്ങളിലേക്ക്. ആരോഗ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന ഉന്നതതല യോഗത്തിൽ ആരോഗ്യ മന്ത്രാലയത്തിലെ മുതിർന്ന ഉദ്യോഗസ്ഥരും കേന്ദ്ര സർക്കാർ ആശുപത്രികളുടെ മേധാവികളും പങ്കെടുത്തു. കോവിഡ് 19 നേരിടുന്നതിനായി വിവിധ മന്ത്രാലയങ്ങളും സംസ്ഥാനങ്ങളും ഇന്ത്യൻ നയതന്ത്ര കാര്യാലയങ്ങളും യോജിച്ച് നടത്തുന്ന പ്രവർത്തനങ്ങളെ മന്ത്രി അഭിനന്ദിച്ചു. കൃത്യമായ നിരീക്ഷണ സംവിധാനങ്ങളും രോഗബാധിതരുമായി ബന്ധപ്പെട്ടവരെ തിരിച്ചറിയുന്നതിനുള്ള നടപടികളും സ്വീകരിച്ച സംസ്ഥാനങ്ങളെ അദ്ദേഹം പ്രശംസിച്ചു. ആരോഗ്യ പ്രവർത്തകർക്ക് വേണ്ട സുരക്ഷാ ഉപകരണങ്ങൾ ഉറപ്പുവരുത്തണമെന്ന് ഡോക്ടർ ഹർഷവർദ്ധൻ ആശുപത്രികൾക്ക് നിർദ്ദേശം നൽകി. രോഗപ്രതിരോധം ഉറപ്പാക്കുന്നതിനും തെറ്റായ വിവരങ്ങൾ പ്രചരിക്കുന്നത് തടയുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ, പരിശോധനാ സംവിധാനങ്ങൾ എന്നിവയെക്കുറിച്ച് പൊതുജനങ്ങൾക്ക് അറിവ് പകരുന്നതിനും വിവിധ മാധ്യമങ്ങളിലൂടെ പ്രചാരണ പരിപാടികൾ നടത്തണമെന്നും അദ്ദേഹം നിർദ്ദേശിച്ചു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. കോവിഡ് 19 വൈറസ് ബാധയുടെ 3ാം ഘട്ടത്തിലുള്ള സമൂഹവ്യാപനം ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് ICMR ഡയറക്ടർ ജനറൽ ഡോക്ടർ ബൽറാം ഭാർഗവ. 2ാം ഘട്ടത്തിലുള്ള പ്രാദേശിക വ്യാപനമാണ് രാജ്യത്തുള്ളത്. വൈറസ് പരിശോധനാ ലാബുകളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ ICMR തീരുമാനിച്ചതായും ഡോക്ടർ ഭാർഗവ അറിയിച്ചു. ICMR 72 ലബോറട്ടറികൾക്ക് പുറമെ CSIR DRDO ലാബുകളിലും കോവിഡ് പരിശോധനാ സൌകര്യമുണ്ട്. ഈ ആഴ്ചയോടെ 49 ലാബുകൾ കൂടി സജ്ജമാകും. പ്രതിദിനം 1400 സാമ്പിളുകൾ പരിശോധിക്കാൻ ശേഷിയുള്ള 2 അതിവേഗ പരിശോധനാ കേന്ദ്രങ്ങൾ കൂടി ഈ ആഴ്ചയോടെ സജ്ജമാകുമെന്ന് അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് ഇന്ന് പുതിയതായി കൊറോണ ബാധിതരില്ലെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. 57 പേരെ കൂടി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. 400,000-ലധികം പേർ നിരീക്ഷണത്തിൽ തുടരുന്നു. സുപ്രീംകോടതിയും ഹൈക്കോടതിയും സംസ്ഥാനത്തിന്റെ പ്രവർത്തനങ്ങളിൽ സംതൃപ്തി രേഖപ്പെടുത്തിയത് സർക്കാരിന് കരുത്ത് പകരുന്നതായും മുഖ്യമന്ത്രി അറിയിച്ചു. കൂടുതൽ പേർ പരിശോധനയ്ക്ക് വിധേയരാകേണ്ടതുണ്ടെന്നും കർശനമായ പരിശോധനാ നടപടികൾ വേണ്ടതുണ്ടെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. കൊറോണ പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംസ്ഥാനത്ത് മതപരമായ ചടങ്ങുകളിൽ ജനങ്ങളുടെ ഒത്തുകൂടൽ പരമാവധി ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു. വിവിധ ജില്ലകളിലെ മതമേധാവികളുമായി വീഡിയോ കോൺഫറൻസിംഗിലൂടെ നടത്തിയ ചർച്ചയിലാണ് അദ്ദേഹം ഇക്കാര്യം അറിയിച്ചത്. ജനങ്ങൾ ഒത്തുകൂടാനുള്ള സാധ്യത പരിഗണിച്ച് പൊങ്കാലകളും ഉത്സവങ്ങളും പരമാവധി ഒഴിവാക്കണം. മദ്രസ പരീക്ഷകൾ SSLC പരീക്ഷാ മാനദണ്ഡങ്ങൾക്കനുസൃതമായി നടത്താവുന്നതാണ്. സർക്കാരിന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചും സുരക്ഷാ സംവിധാനങ്ങളോട് സഹകരിച്ചും മുന്നോട്ടു പോകുമെന്ന് മതമേലധികാരികൾ മുഖ്യമന്ത്രിയെ അറിയിച്ചു. സംസ്ഥാനത്തെ പ്രത്യേക സാഹചര്യം പരിഗണിച്ച് അവധിയിലുള്ള ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ജീവനക്കാർ അടിയന്തരമായി ജോലിയിൽ പ്രവേശിക്കണമെന്ന് ആരോഗ്യമന്ത്രി KK ശൈലജ. വ്യക്തമായ കാരണങ്ങൾ ഇല്ലാത്തവരെല്ലാം ഉടൻ തന്നെ ജോലിയിൽ പ്രവേശിക്കേണ്ടതാണ്. പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ വൈകുന്നേരം 6 മണിവരെ പ്രവർത്തിക്കാനും നിർദ്ദേശം നൽകി. കൂടുതൽ ഡോക്ടർമാരെ താൽക്കാലികമായി നിയമിക്കുമെന്നും ആരോഗ്യമന്ത്രി അറിയിച്ചു. കൊറോണ വൈറസ് ബാധയെ പ്രതിരോധിക്കുന്നതിനായി തെക്കുകിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങൾ കൂടുതൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്ന് ലോകാരോഗ്യ സംഘടന. ഈ മേഖലയിൽ വൈറസ് ബാധ ഏറിവരികയും അതിർത്തികളും വിദ്യാലയങ്ങളും അടച്ചിടാൻ രാജ്യങ്ങൾ നിർബന്ധിതമാകുകയും ചെയ്യുന്നു. ഈ മേഖലയിലെ 11 രാജ്യങ്ങളിലും വൈറസ് ബാധ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ചില രാജ്യങ്ങൾ സമൂഹവ്യാപനത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണെന്നും ലോകാരോഗ്യ സംഘടന വിലയിരുത്തി. വിദ്യാർത്ഥികൾക്കുള്ള പാഠഭാഗങ്ങൾ സ്വകാര്യ TV ചാനലുകളിലൂടെ പഠിപ്പിച്ചു നൽകാൻ ഗുജറാത്ത് വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചു. കോവിഡ് 19 പശ്ചാത്തലത്തിൽ വിദ്യാലയങ്ങൾ പൂട്ടിയത് കാരണം അധ്യയന സമയം നഷ്ടമാകുന്നത് പരിഹരിക്കുന്നതിനായാണ് ഇത്. 7 മുതൽ 9 വരെ ക്ലാസുകളിലെയും 11ാം ക്ലാസ്സിലെയും പാഠഭാഗങ്ങൾ വിദഗ്ധ അധ്യാപകർ പ്രതിദിനം 1 മണിക്കൂർ വീതം പഠിപ്പിക്കും.
പരീക്ഷയ്ക്ക് കുട്ടികളുടെ ഇരിപ്പിടം ക്രമീകരിക്കുമ്പോൾ കൊറോണ വൈറസ് വ്യാപനം തടയുന്നതിനാവശ്യമായ അകലം പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് CBSEയുടെ നിർദ്ദേശം. പരീക്ഷയ്ക്ക് ഇരിക്കുമ്പോൾ ഓരോ കുട്ടിക്കുമിടയിൽ ഒരു മീറ്റർ അകലമുണ്ടെന്ന് ഉറപ്പാക്കേണ്ടത് പരീക്ഷാ കേന്ദ്രങ്ങളുടെ ഉത്തരവാദിത്തമാണെന്നും നിർദ്ദേശത്തിൽ പറയുന്നു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. പനിയോ ചുമയോ ഉള്ളവർ മറ്റുള്ളവരുമായി ഇടപഴകാതിരിക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. കൈകൾ കൊണ്ട് ഇടയ്ക്കിടെ മുഖത്ത് സ്പർശിക്കുന്നത് ഒഴിവാക്കുക. പൊതുസ്ഥലങ്ങളിൽ തുപ്പരുത്. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. ആശുപത്രി സന്ദർശിക്കുമ്പോൾ മാസ്ക് ഉപയോഗിക്കുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ദിശയുടെ 1056 ആരോഗ്യവകുപ്പിന്റെ 04712309250 എന്ന നമ്പറിലും ബന്ധപ്പെടാം. മധ്യപ്രദേശിലെ 16 കോൺഗ്രസ് വിമത MLA മാരെ ജഡ്ജിയുടെ ചേംബറിൽ ഹാജരാക്കാമെന്ന നിർദ്ദേശത്തിന് സുപ്രീംകോടതി അനുമതി നിഷേധിച്ചു. MLA മാർക്ക് നിയമസഭയിൽ പോവുകയോ പോകാതിരിക്കുകയോ ചെയ്യാമെന്നും ഇവരെ തടഞ്ഞുവയ്ക്കാനാകില്ലെന്നും സുപ്രീംകോടതി നിരീക്ഷിച്ചു. ജസ്റ്റിസ് DY ചന്ദ്രചൂഡും ഹേമന്ത് ഗുപ്തയും അംഗങ്ങളായ ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. 16 MLA മാർക്കും സ്വതന്ത്രമായി വോട്ട് രേഖപ്പെടുത്താനുള്ള സാഹചര്യം ഉറപ്പുവരുത്തണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേസിൽ നാളെ വീണ്ടും വാദം കേൾക്കും. കൊറോണ വൈറസ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ ജമ്മുകാശ്മീരിൽ കൂടുതൽ യാത്രാ നിയന്ത്രണങ്ങൾ. കൂടുതൽ വിവരങ്ങളുമായി ആമിന നജ്മ. COVID-19 വ്യാപനം പ്രതിരോധിക്കുന്നതിനായി അന്തർ സംസ്ഥാന ബസ് സർവീസുകൾ നിർത്തിവെക്കുന്നതായി ജമ്മുകശ്മീർ ഭരണകൂടം പ്രഖ്യാപിച്ചു. ഇനിയൊരു നിർദ്ദേശമുണ്ടാകുന്നതുവരെ ഇതര സംസ്ഥാന ബസുകൾ കശ്മീരിൽ സർവീസ് നടത്താൻ പാടില്ലെന്ന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ പ്രദീപ് കുമാർ വ്യക്തമാക്കി. കൂടാതെ തീർത്ഥാടകരുടെയും ജനങ്ങളുടെയും സുരക്ഷ പരിഗണിച്ച് കശ്മീരിലെ ശ്രീമാതാ വൈഷ്ണോദേവി ഗുഹാക്ഷേത്രത്തിലേക്കുള്ള സന്ദർശനത്തിന് വിലക്ക് ഏർപ്പെടുത്തി. സാഹചര്യം പൂർവ്വസ്ഥിതിയിലെത്തിയ ശേഷം മാത്രം ക്ഷേത്ര സന്ദർശനം തുടർന്നാൽ മതിയെന്ന് തീർത്ഥാടകരോട് വ്യക്തമാക്കിയിട്ടുണ്ട്. അതേസമയം പൂജയടക്കമുള്ള ആചാരങ്ങൾ തുടരും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. ജമ്മുകശ്മീരിൽ പാക് സൈന്യം വീണ്ടും വെടിനിർത്തൽ കരാർ ലംഘിച്ചു. അതിർത്തി ജില്ലയായ പൂഞ്ചിലെ ഇന്ത്യൻ സൈനിക കേന്ദ്രത്തിലേക്കും ജനവാസ മേഖലയിലേക്കും യാതൊരു പ്രകോപനവുമില്ലാതെ പാക് സൈന്യം വെടിയുതിർക്കുകയായിരുന്നു. അപ്രതീക്ഷിത ആക്രമണത്തിന് ഇന്ത്യൻ സൈന്യം ഉചിതമായി മറുപടി നൽകി. ആളപായമൊന്നും റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. കേന്ദ്രഭരണ പ്രദേശങ്ങളായ ജമ്മുകശ്മീരിന്റെയും ലഡാക്കിന്റെയും വികസനവുമായി ബന്ധപ്പെട്ട ധനാഭ്യർത്ഥന ചർച്ചയും വോട്ടെടുപ്പും ഇന്ന് ലോക്സഭയിൽ നടന്നു. അനുച്ഛേദം 370 റദ്ദാക്കിയതിലൂടെ മേഖലയിൽ പുതിയ ആത്മവിശ്വാസം വളർന്നുവരുന്നതായി കേന്ദ്രസഹമന്ത്രി ജിതേന്ദ്രസിംഗ് പറഞ്ഞു. ആർട്ടിക്കിൾ 370 റദ്ദാക്കലിനെതിരെയുള്ള പ്രതിപക്ഷത്തിന്റെ പ്രതിഷേധങ്ങളെ അപലപിച്ച മന്ത്രി ജമ്മുകശ്മീർ പുതിയ ഉയരങ്ങളിലേക്ക് കുതിക്കുകയാണെന്നും അഭിപ്രായപ്പെട്ടു. ലേ മേഖലയിൽ ഒരു ഇന്ത്യൻ സൈനികന് കൊറോണ വൈറസ് സ്ഥിരീകരിച്ചതോടെ മുഴുവൻ സൈനിക പരിശീലനങ്ങളും യോഗങ്ങളും നിർത്തിവച്ചതായി കരസേന അറിയിച്ചു. ലീവ് കഴിഞ്ഞ് തിരികെ ജോലിയിൽ പ്രവേശിക്കാനെത്തുന്ന സൈനികരെ വിശദമായ പരിശോധനയ്ക്കു ശേഷം മാത്രമേ പ്രവേശിപ്പിക്കുകയുള്ളൂ. SSBയുടെ പരീക്ഷകൾ ഉൾപ്പെടെയുള്ള സൈനിക റിക്രൂട്ട്മെന്റ് പരിപാടികൾ മുഴുവൻ താൽക്കാലികമായി നിർത്തിവയ്ക്കാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൊറോണ വൈറസ് പകർച്ച തടയുന്നതിനും നിയന്ത്രിക്കുന്നതിനുമുള്ള ഇന്ത്യൻ നാവികസേനയുടെ പ്രതിരോധ നടപടികളുടെ നിലവാരം ഉയർത്തി. വൈറസ് ബാധ രൂക്ഷമായ ഇറാനിൽ നിന്നും ഇന്ത്യയിലെത്തിച്ച 44 പേരെ നാവികസേനയുടെ മുംബൈയിലെ ഘട്ട്കോപ്പർ നിരീക്ഷണ കേന്ദ്രത്തിൽ പാർപ്പിച്ചിരിക്കുകയാണ്. എന്നാൽ ഇവരിൽ ആർക്കും പ്രകടമായ ലക്ഷണങ്ങൾ കണ്ടെത്തിയിട്ടില്ല. കൂടുതൽ പേർ ഒത്തുകൂടുന്ന തരം പരിപാടികൾക്ക് നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. രോഗപ്രതിരോധ ബോധവൽക്കരണ പരിപാടികൾ സേനയുടെ നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. മഹാരാഷ്ട്രയിൽ വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയുന്നതിന് നിർദ്ദേശിക്കപ്പെട്ടിരുന്ന 4 പേരെ ഗരീബ് രഥ് ട്രെയിനിൽ നിന്നും പിടികൂടി. കയ്യിൽ ഹോം ക്വാറന്റൈൻ എന്ന സീൽ പതിച്ചിരുന്നതിനാൽ അധികൃതർക്ക് ഇവരെ തിരിച്ചറിയാനായി. മുംബൈയിൽ നിന്നും 100 കിലോമീറ്റർ മാറി പാൽഗർ സ്റ്റേഷനിൽ വച്ചാണ് ഇവരെ പിടികൂടിയത്. ജർമ്മനിയിൽ നിന്നും മുംബൈ വിമാനത്താവളത്തിൽ മടങ്ങിയെത്തിയ ഇവരോട് 14 ദിവസം വീടുകളിൽ നിരീക്ഷണത്തിൽ കഴിയാനായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. കൊറോണ പ്രതിരോധ നടപടികളും പരിശോധനാ സംവിധാനങ്ങളും കേന്ദ്ര ആരോഗ്യമന്ത്രി ഹർഷവർദ്ധൻ വിലയിരുത്തി. COVID-19 വൈറസ് ബാധയുടെ സമൂഹ വ്യാപനം ഇന്ത്യയിൽ ഇതുവരെ ഉണ്ടായിട്ടില്ലെന്ന് ICMR. സംസ്ഥാനത്ത് ഇന്നും പുതിയതായി കൊറോണ ബാധിതർ ഇല്ല. ജനങ്ങളുടെ ഒത്തുകൂടൽ പരമാവധി ഒഴിവാക്കണമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംസ്ഥാനത്ത് പ്രാഥമികാരോഗ്യ കേന്ദ്രങ്ങൾ വൈകിട്ട് 6 മണി വരെ പ്രവർത്തിക്കും. അവധിയിലുള്ള ഡോക്ടർമാർക്ക് ജോലിയിൽ തിരികെ പ്രവേശിക്കാൻ നിർദ്ദേശം. മധ്യപ്രദേശിൽ 16 കോൺഗ്രസ് വിമത MLA മാരെ ജഡ്ജിയുടെ ചേംബറിൽ ഹാജരാക്കാമെന്ന നിർദ്ദേശം സുപ്രീംകോടതി തള്ളി. വാർത്തകൾ കഴിഞ്ഞു.
ഈ നിലയത്തിൽ നിന്നുള്ള അടുത്ത വാർത്തകൾ ഇനി ഇന്ത്യൻ സമയം രാത്രി 11:15 പ്രവാസി മലയാളികൾക്കായുള്ള വാർത്താ തരംഗത്തിൽ കേൾക്കാം.